ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗോസ്റ്റ് റൈഡർ ദി സ്പിരിറ്റ് ഓഫ് വെഞ്ചൻസിന്റെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടതെന്നാണെന്ന് വെച്ചാൽ, ഡാനി എന്ന് പറയുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ മെഫിസ്റ്റോ ആളുകൾ അയക്കുകയാണ്. കാരിഗനെയും അയാളുടെ ഗാംഗിനെയും ഡാനിയും അമ്മയായിട്ടുള്ള നാദിയെയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. മൊറോ എന്ന് പറയുന്ന ഒരു മോങ്കും അവരെ രക്ഷിക്കാൻ വരുന്നുണ്ട്. ഡാനിയെ കണ്ടെത്തി രക്ഷിക്കുകയാണെങ്കിൽ ജോണിക്ക് ആത്മാവിനെ തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് മോങ് ജോണിയോട് പറയുന്നു. ഡാനിയെ പിടിക്കാൻ ശ്രമിക്കുന്ന കാരിഗനെയും ടീമിനെയും ജോണി ഗോസ്റ്റ് റൈഡറായി വന്ന് തടയുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഡാനിയുടെ രക്തം താഴെ വീണപ്പോ ഗോസ്റ്റ് റൈഡറിന്റെ ശക്തി കുറയുന്നത് പോലെ തോന്നി. കാരിഗനും ടീമും ഡാനിയെ തട്ടിക്കൊണ്ടുപോയി. ജോണിയും നാദിയും കാരിഗന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് അവൻ എവിടെയായിരിക്കും എന്ന് മനസ്സിലാക്കി. അവിടേക്ക് ചെന്ന ഗോസ്റ്റ് റൈഡറിനെ തടയാൻ കാരിഗൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. ഗോസ്റ്റ് റൈഡറും നാദിയും കൂടി ഡാനിയെ രക്ഷിച്ചു. പക്ഷെ ഡാനി അടുത്തു വരുമ്പോ ഗോസ്റ്റ് റൈഡറിന്റെ പവറുകൾ ഇല്ലാതാവുന്നതായിട്ട് കാണാൻ പറ്റി. മരിക്കാൻ കിടക്കുന്ന കാരിഗനെ മെഫിസ്റ്റോ ശക്തികൾ കൊടുത്ത് തിരിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് ഡാനിയെ പിടിക്കാൻ വേണ്ടി അയക്കുന്നു. ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ ഇന്നത്തെ എപ്പിസോഡ് മുഴുവനായി കാണുക. എന്റെ പേര് അമിത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. ഇപ്പൊ ജോണിയും നാദിയെയും ഡാനിയും ഒക്കെ കൂടി ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോണിയുടെ ബൈക്കും ആ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഡാനിക്ക് കുറെ സംശയങ്ങളാണ്. ഇന്നലെ രാത്രി നിങ്ങൾ ഒരു വലിയ മെഷീനിനെ തീ പിടിപ്പിച്ചില്ലേ? അതാകെ മാറിപ്പോയി. അതെങ്ങനെയാ നടക്കുന്നത്? അത് എങ്ങനെയാ നടക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. പക്ഷെ റൈഡർ തൊടുന്നതൊക്കെ നരകത്തിലെ തീ കൊണ്ട് ശക്തമായി മാറും. അങ്ങനെയാണെന്നല്ല ആ വലിയ മെഷീൻ അങ്ങനെ തീ പിടിച്ച് പവർഫുൾ ആയി മാറിയത്, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഗോസ്റ്റ് റൈഡർ ഒരു കാറിൽ തൊട്ടാൽ എന്ത് പറ്റും? അത് ഞാനിതുവരെ അങ്ങനെ ചെയ്തു നോക്കിയിട്ടില്ല. ചിലപ്പോ കാറും മാറുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു റോളർ കോസ്റ്ററിൽ തൊട്ടാലോ, ഒരു വിമാനത്തിൽ തൊട്ടാലോ, അല്ലെങ്കിൽ ഒരു ഒട്ടകത്തിനെ തൊട്ടാലോ? എന്താ ഡാനി, നിനക്കൊന്ന് ഫുള്ള് സംശയമാണല്ലോ. അപ്പൊ ഗോസ്റ്റ് റൈഡർ ആയിരിക്കുമ്പോ മൂത്രം ഒഴിക്കാൻ തോന്നി എന്ത് ചെയ്യും? വൗ, നല്ല സംശയം, അത് ഞാൻ കാണിച്ചു തരാം. ഗോസ്റ്റ് റൈഡർ ആയിരിക്കുന്ന സമയത്ത് മൂത്രം ഒഴിച്ചാൽ ഇത് എങ്ങനെയിരിക്കും? പുറത്തേക്ക് വരുന്നത് തീ ആയിരിക്കും. അതിനെയാണ് നരകത്തിലെ മൂത്രം എന്ന് പറയുന്നത്, മനസ്സിലായോ ഡാനി? ജോണി കാണിക്കുന്നത് കണ്ട് ഡാനിക്ക് ചിരി വരുന്നുണ്ട്. അവൻ മിക്കവാറും സമയത്ത് ചിരിക്കാതെ ഇരിക്കാറാണ് പതിവ്. അവന്റെ ചിരി കണ്ടപ്പോ ജോണിക്ക് സന്തോഷമായി. നിങ്ങൾ ഗോസ്റ്റ് റൈഡർ ആയിട്ട് മാറുമ്പോ എന്താ തോന്നാറ്? അതൊരു നല്ല ഫീലാണോ അതോ മോശം ഫീലാണോ? ചില സമയത്ത് എനിക്കത് നല്ലതാണെന്ന് തോന്നും, പക്ഷെ ചില സമയത്ത് അങ്ങനെയല്ല. ഇതെങ്ങനെയെങ്കിലും എന്റെ ശരീരത്തിൽ നിന്ന് പോയെങ്കിലും തോന്നും. അതിന്റെ അർത്ഥം നമ്മളുടെ ഉള്ളിലുള്ള ശക്തി മോശമാണെന്നല്ലേ? അങ്ങനെയല്ല, നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്കിത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. നമ്മളുടെ ഉള്ളിലെ ചെകുത്താൻ മോശമായാലും നമ്മൾ നല്ലവനായിരുന്നാൽ മതി, അതിലാണ് കാര്യം. നമ്മൾ ഒരിക്കലും മോശം ആൾക്കാരാവില്ല. അല്ലേ ഡാനി, നിന്റെ ഉള്ളിലും എന്തൊക്കെയോ ശക്തികളുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. നമ്മൾ ആളുകളെ സഹായിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ ഞാൻ നിന്റെ അമ്മയെയും നിന്നെയും സഹായിക്കുന്നില്ലേ, അതുപോലെ എനിക്കറിയാം. എന്തറിയാമെന്ന്? നിങ്ങൾ എന്തിനാ എന്നെയും അമ്മയെ സഹായിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് ഈ ശാപത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ടല്ലേ റൈഡറിനെ എന്നേക്കുമായിട്ട് ഒഴിവാക്കാനല്ലേ നിങ്ങൾ എന്നെ സഹായിക്കുന്നത്? അമ്മയോട് പറഞ്ഞു. ആ സമയത്ത് പറഞ്ഞുറപ്പിച്ച പോലെ മോങ്ക് അങ്ങോട്ട് ബൈക്കിൽ വരുവാണ്. ഹേയ് ജോണി, നീ പറഞ്ഞ പോലെ ചെയ്തല്ലോ. നദിയ, അന്ന് വെടിവെച്ച പോലെ പിന്നെയും വെടിവെക്കില്ലേ? എപ്പോഴും നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല. എന്തായാലും ഡാനിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജോണി അവനെ ഒരു റൈഡിന് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഹേയ്, നമുക്കൊരു റൈഡിന് പോയാലോ? ലോകത്തിലെ ഏറ്റവും മികച്ച റൈഡറിന്റെ കൂടെയാണ് ഡാനി പോയിക്കൊണ്ടിരിക്കുന്നത്. ജോണിയുടെ സ്കില്ലൊക്കെ കണ്ട് ഡാനിക്ക് ഭയങ്കര സന്തോഷമായി. ഡാനിക്ക് ഒരു അച്ഛനിൽ നിന്ന് കിട്ടാത്ത സ്നേഹമൊക്കെ ജോണിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് പോലെ തോന്നി. ഈ സമയത്ത് കാരിഗൻ ഡാനിയെ പിടിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോ ഒരു ഫീലിംഗും ഇല്ല, ഒരു സന്തോഷവും ഇല്ല, ഒന്നുമില്ല. ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോഴാണെങ്കിൽ അതാകെ ദ്രവിച്ചു പോകുന്നു. അതാണല്ലോ അവന്റെ പുതിയ കഴിവ്. അവൻ ബ്രെഡ് എടുത്തപ്പോ അത് ചീഞ്ഞളിഞ്ഞ് ദ്രവിച്ചു പോയി. ഒരു ആപ്പിൾ എടുത്തപ്പോഴാണെങ്കിലോ അതും ചീഞ്ഞളിഞ്ഞ് നശിച്ചു പോയി. അവന് ദേഷ്യം വന്നു. പക്ഷെ അവൻ പ്ലാസ്റ്റിക്കി പൊതിഞ്ഞ ഒരു ഫുഡ് എടുക്കുമ്പോ അത് നശിച്ചു പോകുന്നില്ല. കാരണം എന്താ? പ്ലാസ്റ്റിക് എത്ര കാലം മണ്ണി കിടന്നാലും അത് നശിച്ചു പോകില്ല. അതുകൊണ്ടാണ് കാരിഗൻ പിടിക്കുമ്പോഴും അത് ജീർണിച്ച് നശിച്ചു പോവാത്തത്. പ്ലാസ്റ്റിക് ഇസ് ഡേഞ്ചറസ്. അങ്ങനെ മൊറോ അല്ലെങ്കിൽ മോങ്ക് അവരെല്ലാവരെയും കൊണ്ട് പുരാതനമായ ഒരു കെട്ടിടത്തിലേക്ക് വരികയാണ്, ഒരു പഴയ പള്ളി. ഇവിടെ വെച്ചാണ് മോങ്കിനറിയുന്ന പുരോഹിതന്മാർ ജോണിയുടെ ആത്മാവിനെ അവന് തിരിച്ചു കൊടുക്കുമെന്ന് മോങ്ക് പറഞ്ഞിരിക്കുന്നത്. ജോണി ഒരുപാട് പ്രതീക്ഷയോടെയാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോ അവിടെയുള്ള പുരോഹിതന്മാർ അങ്ങോട്ട് വന്നു. രണ്ടാം ക്ലാസ്സിലെ പയ്യൻ നോട്ടിൽ എഴുതി വരച്ചിരിക്കുന്നത് പോലെ അവരുടെ തലയിലും മുഖത്തും ഒക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. മോങ്ക് പുരോഹിതന്റെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങുന്നു. നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമില്ല, ദൈവമാണ് നിങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഓക്കെ, കുറെ സമയമെടുക്കും, അത് നമുക്ക് പറയാനാവില്ല. എല്ലാം ദൈവം നിശ്ചയിക്കുന്ന പോലെ നടക്കും. ഇതൊക്കെ കണ്ട് ഡാനിക്ക് അല്പം പേടിയായി. ഡാനി, നീ പേടിക്കണ്ട, ഇതൊക്കെ കാണുമ്പോ നിനക്കങ്ങനെ തോന്നും, പക്ഷെ ഇവരൊക്കെ നല്ലവരാണ്, നിന്നെ സഹായിക്കാനാണ് ഇവിടെയുള്ളവർ നോക്കുന്നത്. നീ ഇവരെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ഒരു കുഴപ്പമില്ല, വാ നമുക്ക് ഉള്ളിലേക്ക് പോവാം. ജോണി വരുന്നില്ലേ? ഞാൻ വരുന്നില്ല. ജോണി വന്നാലേ ഞാൻ വരും. വരാം ഡാനി, ജോണിയും ഞാനും നിന്റെ അടുത്തേക്ക് വരാം. പക്ഷെ ഇപ്പോ ജോണിക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്. ഞാൻ ജോണിക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു, അത് പൂർത്തിയാക്കണം. അല്ലെ ജോണി, വരൂ, നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ ജോണി വരാതെ ഉള്ളിലേക്ക് പോവാൻ ഡാനി സമ്മതിക്കുന്നില്ല. ഡാനി നോക്ക്, നീ ഇവിടെ സേഫ്
ആണ്, നമ്മളിവിടെ എത്തി. ഇതൊരു വലിയ കാര്യമല്ലേ? നമ്മളുടെ എല്ലാ കഷ്ടപ്പാടും തീരാൻ പോവുകയാണ്. നിന്നെ ഇനി ചെറുത്താൻ വേട്ടയാടില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്ന് ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാം, മനസ്സിലായോ? അതുപോലെ എനിക്ക് വേണ്ടതും ഇവിടുന്ന് കിട്ടും. പിന്നെ ഇപ്പൊ നിന്നെ ഇവിടെ ഉപദ്രവിക്കാൻ പറ്റിയ ഒരേ ഒരാൾ, അത് ഞാനാണ്. എന്റെ ഉള്ളിലെ ഗോസ്റ്റ് റൈഡർ അവൻ പുറത്തു വരില്ലായിരിക്കും. വരുവാണെങ്കിൽ തന്നെ ഗോസ്റ്റ് റൈഡറിനോട് ഞാൻ പറഞ്ഞോളാം ഡാനി ഒന്നും ചെയ്യാൻ പാടില്ലെന്ന്. ഓക്കെ, ഇനി ചെല്ല്, എല്ലാം ശരിയാക്കണ്ടേ? നിനക്കൊന്നും പറ്റില്ല ഡാനി, നീ പേടിക്കണ്ട, ഞാനല്ലേ. അങ്ങനെ ഡാനിയെയും നാദിയെയും പുരോഹിതന്മാർ കൂട്ടിക്കൊണ്ടുപോയി. ജോണിയെ മോങ്കും കൂട്ടിക്കൊണ്ടുപോവാണ്. ഒരു പുരാതനമായ മുറിയിലേക്കാണ് അവർ ചെന്ന് കയറുന്നത്. അവിടെ ആകെ പൊടി പിടിച്ചാണ് കിടക്കുന്നത്. കുറച്ച് വൈൻ ബോട്ടിലും അവിടെ ഇരിക്കുന്നുണ്ട്. ഈ മോങ്കുണ്ടല്ലോ ഭയങ്കര ദൈവവിശ്വാസിയൊക്കെയാണ്. പക്ഷെ ബിയർ അവിടെ കണ്ടാലും ആള് ചാടി വീഴും. അങ്ങനെ അയാൾ അവിടെ ഇരിക്കുന്ന ഒരു മദ്യത്തിന്റെ കുപ്പിയെടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. ഹേ മാൻ, നമ്മൾ ചെയ്യാമെന്ന കാര്യം അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷെ അത് ചെയ്യുന്നതിന് മുൻപ്, എന്റെ ഉള്ളിൽ ചെകുത്താനെ കളയുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം അറിയണം. ശരിക്കും എന്റെ ഉള്ളിലുള്ള ചെകുത്താൻ ആരാ? എനിക്ക് അവനെ പറ്റി അധികം അറിവൊന്നുമില്ല. പറയാം, നിന്റെ ഉള്ളിലെ ചെകുത്താന്റെ പേര് സരാത്തോസ് എന്നാണ്. സ്പിരിറ്റ് ഓഫ് ജസ്റ്റിസ്, നീതിയുടെ മാലാഖ. പണ്ടങ്ങനെയായിരുന്നു, ഒരു നല്ലവനായ മാലാഖ. മനുഷ്യരുടെ സംരക്ഷണത്തിന് വേണ്ടി ദൈവം തന്നെയാണ് സരാത്തോസിന് അയച്ചത്. പക്ഷേ ചെകുത്താൻ അവനെ പറ്റിച്ച് അവനെ സൂത്രത്തിൽ നരകത്തിലേക്ക് കൊണ്ടുപോയി അവിടെ പൂട്ടിയിട്ടു പീഡിപ്പിച്ചു. സരാത്തോസ് ഒരു ഭ്രാന്തനായി ചെകുത്താനായി മാറി. ആ ചെകുത്താനാണ് നിന്റെ ഉള്ളിലുള്ളത്. സരാത്തോസ് ഒരു മാലാഖയായിരുന്നപ്പോ അവനൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പാവപ്പെട്ട ആളുകളെ എങ്ങനെയെങ്കിലും സഹായിക്കണം, അവർക്ക് നീതി കൊടുക്കണം. പക്ഷേ നരകത്തിൽ കിടന്ന് ഭ്രാന്ത് പിടിച്ചപ്പോ അവൻ സ്പിരിറ്റ് ഓഫ് വെഞ്ചൻസ് ആയി മാറി, പ്രതികാരത്തിന്റെ ദേവൻ. ആ ചെകുത്താൻ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, പാപികളെ കണ്ടെത്തി നശിപ്പിച്ചു കളയുക, അവരെ ശിക്ഷിക്കുക. ഈ സരാത്തോസ് എന്ന് പറയുന്ന ചെകുത്താൻ പണ്ട് മാലാഖയായിരുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ആ നല്ല മാലാഖയുടെ ചെറിയൊരു അംശമെങ്കിലും സരാത്തോസിന്റെ ഉള്ളിലുണ്ടാവില്ലേ? അതിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റൂ? പക്ഷെ നിനക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിന്റെ ഉള്ളിലുള്ളത് ഒരു നല്ലവനായ മാലാഖയാണെന്നാണോ നിന്റെ വിചാരം? അല്ല, എന്റെ ഉള്ളിൽ ഒരു മോശം ചെകുത്താനാണ്, എനിക്ക് അത് മാത്രമേ ഫീൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇറ്റ്സ് ഓക്കെ, ഇതൊക്കെ ഇപ്പൊ ചിന്തിക്കുന്നത് എന്തിനാ? കുറച്ച് സമയം കഴിഞ്ഞാൽ യു ആർ ഫ്രീ, നീ സ്വതന്ത്രനാവൂ. അതുകൊണ്ട് സന്തോഷിക്ക്, മെഫിസ്റ്റോ നിന്റെ മേൽ ചെയ്തിട്ടുള്ള കാര്യം അത്ര എളുപ്പത്തിലൊന്നും മാറ്റാനാവില്ല. അതിലൊരു പ്രശ്നമുണ്ട്, ഒരു പക്ഷേ ഇത് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നീ മരിച്ചു പോയേക്കാം, അതൊരു സാധ്യതയാണ്. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാൻ നീ നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഇതിനു മുമ്പ് തുറന്ന് പറഞ്ഞേ പറ്റൂ. നീ എന്റെ അടുത്ത് കുമ്പസരിക്കണം. നീ ആരോടും പറയാതെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു കാര്യം അതെന്നോട് പറ. ജോണി കുറച്ച് ആലോചിച്ച ശേഷം ആ കാര്യം പറയുകയാണ്. ഒരു കാര്യമുണ്ട്, അതെന്റെ അച്ഛനെ പറ്റി തന്നെയാണ്. ഞാൻ ചെകുത്താനുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയില്ലേ, അതിൽ ഒപ്പുവെച്ചില്ലേ? അതെന്റെ അച്ഛന് വേണ്ടിയല്ല. ശരിയാ, എന്റെ അച്ഛന്റെ ജീവൻ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു, അദ്ദേഹത്തിന്റെ രോഗം മാറാൻ വേണ്ടിയായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് ചെയ്തത് എനിക്ക് വേണ്ടി തന്നെയാണ്, അച്ഛന് വേണ്ടിയല്ല. അച്ഛൻ മരിക്കാൻ തയ്യാറായിരുന്നു, പക്ഷെ ഞാനത് സമ്മതിച്ചില്ല. അച്ഛൻ എന്റെ കൂടെ വേണമെന്ന് എനിക്ക് വാശിയായിരുന്നു. ആ വാശിയുടെ പുറത്താണ് ഞാൻ ചെകുത്താനുമായിട്ട് ഒപ്പുവെച്ചത്. ഒരു പക്ഷെ ഞാൻ മെഫിസ്റ്റോയുമായിട്ട് ഒപ്പുവെച്ചത് കൊണ്ടായിരിക്കും അച്ഛൻ നേരത്തെ മരിച്ചത്. ചെകുത്താൻ അദ്ദേഹത്തെ കൊന്നു കളഞ്ഞില്ലേ, ഇതൊക്കെ ഞാൻ കാരണമാ. ഇതിന്റെ കുറ്റബോധം എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഞാൻ സെൽഫിഷ് ആവാൻ പാടില്ലായിരുന്നു. വിധിക്കനുസരിച്ച് ഞാൻ എന്റെ അച്ഛനെ മരിക്കാൻ അനുവദിക്കേണ്ടതായിരുന്നു. ഞാനത് ചെയ്തില്ല, ഐ എം സോറി. അച്ഛൻ എന്നോട് ക്ഷമിക്കില്ലേ? ക്ഷമിക്കുമായിരിക്കും. അങ്ങനെ പറഞ്ഞ ജോണി കരയാൻ തുടങ്ങി. ഈ ചെകുത്താനെ കളയുന്ന പ്രക്രിയയ്ക്ക് മുമ്പ് ഇങ്ങനെ ചില ചടങ്ങുകളുണ്ട്. മോങ്ക് അവിടെ ഇരിക്കുന്ന വിശുദ്ധമായിട്ടുള്ള അപ്പം എടുത്ത് അല്ലെങ്കിൽ ബ്രെഡ് എടുത്ത് ജോണിക്ക് കഴിക്കാൻ കൊടുക്കുകയാണ്. ജോണി, ഇത് കഴിക്ക്, ഇത് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയ ഭക്ഷണമാണ്. നിന്റെ തെറ്റുകളെല്ലാം ദൈവം ക്ഷമിക്കും, നീ പേടിക്കണ്ട, നിന്റെ കൂടെ ദൈവമുണ്ട്. അത് മാത്രമല്ല ജോണി, നീ ഇത് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പക്ഷേ ഇത് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമായിരിക്കാം, ഒന്നും പറയാനാവില്ല. അങ്ങനെ പറഞ്ഞ് ജോണിയെ മോങ്ക് ഒരു പ്രത്യേക അറയിലേക്ക് കടത്തിവിടുകയാണ്. അവിടേക്ക് മോങ്കിന് വരാനാവില്ല. ജോണി അങ്ങോട്ട് കടന്നു ചെല്ലുന്നു. അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രകാശം വരുന്നുണ്ട്, ചുറ്റും ആരെയും കാണാനില്ല. പക്ഷെ കുറച്ചു കഴിഞ്ഞതോടെ ജോണിക്ക് അത് ഫീൽ ആവാൻ തുടങ്ങി. അവന്റെ ഉള്ളിലെ ചെകുത്താന് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. ഏതൊക്കെയോ ശക്തികൾ ആ ചെകുത്താനെ പുറത്ത് ചാടിക്കാൻ അത് ജോണിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോണിയുടെ എല്ലാ കൺട്രോളും പോയി. അവൻ നിലത്ത് കിടന്ന് ഉരുളാൻ തുടങ്ങി. അവന്റെ മനസ്സിലേക്ക് ചെകുത്താന്റെ മുഖവും അന്ന് അവൻ ഒപ്പുവെച്ച ആ ഉടമ്പടിയും എല്ലാം കടന്നു വരുന്നുണ്ട്. കുറെ സമയം അലറി വിളിച്ചു. അതൊക്കെ കഴിഞ്ഞ് ജോണി ശാന്തനായി. കുറച്ചു കഴിഞ്ഞ് അവൻ കണ്ണു തുറന്നു. കണ്ണ് തുറന്ന ഉടനെ ജോണി ചിരിക്കുകയാണ്. കാരണം അവനിപ്പോ അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവന്റെ ഉള്ളിലെ ചെകുത്താൻ പോയിരിക്കുന്നു. ഇപ്പൊ ജോണിയുടെ ഉള്ളിൽ പ്രതികാരദാഹം ഒന്നുമില്ല. അവൻ ഫ്രീ ആയി മാറിക്കഴിഞ്ഞു, ഒരു സാധാരണ മനുഷ്യൻ. അവൻ സന്തോഷത്തോടെ മോങ്കിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടുകയാണ്. എത്ര സമയം കടന്നുപോയെന്ന് അറിയില്ല. പുറത്ത് ചെന്ന് നോക്കിയപ്പോ മോങ്കിനെ കാണാനില്ല. പക്ഷെ അകലെ നിന്ന് നാദിയയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. നാദിയെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജോണിക്ക് എന്തോ പന്തികേട് തോന്നി. അവൻ നേരെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. അവിടെ നോക്കിയപ്പോ ആ പുരോഹിതന്മാർ നാദിയെയും ഡാനിയെയും പിടിച്ചു വെച്ചിരിക്കുകയാണ്. മാത്രമല്ല മോങ്കിനെയും അവർ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ജോണി അങ്ങോട്ട് ഓടിച്ചെല്ലുന്നു. പക്ഷെ പുരോഹിതന്മാർ ജോണിയെയും അനങ്ങാൻ പറ്റാത്തതുപോലെ തടഞ്ഞു നിർത്തി. നിങ്ങൾ ഇതിനെ തടയാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. എന്താണോ നടക്കേണ്ടത് അത് ഞങ്ങൾ ചെയ്തിരിക്കും. പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ള ദിവസം നാളെയാണ് അവസാനിക്കുക. പക്ഷെ അത് അവസാനിക്കുന്നതുവരെ ഈ പയ്യനെ ജീവനോടെ വെച്ചുകൊണ്ടിരുന്നാൽ ചെകുത്താൻ വന്നവനെ കൊണ്ടുപോകും, പിന്നെ നമ്മൾക്കൊന്നും ചെയ്യാനാവില്ല. അതുകൊണ്ട് പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദിവസം തീരുന്നതിന് മുൻപേ തന്നെ ഈ പയ്യനെ കൊന്നുകളയണം, അവനെ ബലി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ചെകുത്താന് ഈ പയ്യനെ കിട്ടില്ല. അങ്ങനെയല്ല, അങ്ങനെ എന്നോട് അങ്ങനെയല്ല പറഞ്ഞത്. ഈ പയ്യനെ കൊണ്ടുവരികയാണെങ്കിൽ പ്രവചനത്തിൽ പറഞ്ഞ ദിവസം കഴിയുന്നതുവരെ, ആ അപകടം കഴിയുന്നതുവരെ ഡാനിയെ ചെകുത്താന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ച് ഒളിപ്പിച്ചു വെക്കാമെന്നല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്? അപ്പൊ നിങ്ങൾ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു.
പറയുന്നല്ലേ, നിങ്ങൾ എന്നെ ചതിച്ചു. ഇതിനെ ചതിയെന്ന് പറയാനാവില്ല മറോ. ചെകുത്താനെ തടയാൻ വേണ്ടി ചില സമയത്ത് ക്രൂരമായ കാര്യങ്ങൾ ചെയ്യേണ്ടി തന്നെ വരും. അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. ഈ പയ്യൻ ജീവനോടെ ഇരിക്കുന്നത്ര കാലം ചെകുത്താൻ നമ്മൾക്ക് ഭീഷണിയാണ്. ഇവന്റെ ഉള്ളിൽ ചെകുത്താനുണ്ട്. ഞാൻ നിങ്ങളെക്കാളെത്രയോ ഭേദമാണ്. നിങ്ങൾ ഒരിക്കലും ഒരു പുരോഹിതനാവാൻ യോഗ്യനല്ല. ഇതിന് നിങ്ങൾ അനുഭവിക്കും. ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ദൈവം തരും. ഈ കുട്ടിയെ ബലി കൊടുക്കാതെ വേറെ വഴിയില്ല. അങ്ങനെ ചെയ്യരുത്. അവൻ എന്റെ മോനാണ്. അവനൊരു പാവം കുട്ടിയാണ്. ഇതൊക്കെ നിനക്ക് ചെകുത്താനുമായി ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നതിന് മുൻപ് ആലോചിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് ആലോചിച്ചില്ല? ഇപ്പോ സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ പുരോഹിതൻ നാദിയെ ബോധം കെടുത്തുന്നു. എന്നിട്ട് ഡാനിയെ ബലി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഏയ്, അതൊരു പാവം കുട്ടിയാണ്. അവൻ എന്ത് തെറ്റ് ചെയ്തു? കുട്ടികൾ ദൈവത്തിന്റെ അംശമാണെന്നല്ലേ പറയാറ്? അല്ല, ചെകുത്താന്റെ കുട്ടികൾ ദൈവത്തിന്റെ അംശമല്ല. ആ കുട്ടിയും ചെകുത്താനായിരിക്കും. അങ്ങനെ പറഞ്ഞ് പുരോഹിതന്മാരെല്ലാവരും ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്നു. അവിടേക്ക് ഡാനിയെ കൊണ്ടുവന്ന് അവന്റെ തല കല്ലിൽ ചേർത്ത് നിർത്തി. അതിലെ പ്രധാന പുരോഹിതൻ അയാളുടെ വാൾ പുറത്തേക്കെടുത്തു. ഡാനിയുടെ തല വെട്ടി ബലി കൊടുക്കാനാണ് അവരുടെ ഉദ്ദേശം. അയാൾ വാൾ മുകളിലേക്ക് ഉയർത്തിയതും അയാൾക്ക് ചുറ്റും ഇരുട്ട് മാത്രമാണ് കാണാൻ പറ്റുന്നത്. അയാളുടെ ചുറ്റും നിൽക്കുന്ന ഓരോ പുരോഹിതന്മാരെയും ആരോ വന്ന് കൊല്ലാൻ തുടങ്ങി. കൂടെ നിൽക്കുന്ന പുരോഹിതന്മാരെല്ലാം ദ്രവിച്ച് താഴെ വീണു. കുറെ പേർ ജീർണിച്ച അവസ്ഥയിലായി മാറി. അവസാനം അവിടേക്ക് വന്നവൻ പ്രധാന പുരോഹിതനെയും കടന്നു പിടിക്കുകയാണ്. അത് ബ്ലാക്ക് ഔട്ട് ആണ്. കാരികൻ പുരോഹിതം വാളുകൊണ്ട് കാരികനെ വെട്ടാൻ ശ്രമിക്കുന്നു. പക്ഷെ കാരികൻ തൊട്ടതും ആ വാളടക്കം ദ്രവിച്ച് താഴെ വീണു. പുരോഹിതൻ കാരികന്റെ കഴുത്തി പിടിച്ചു. പക്ഷെ കഴുത്തിൽ തൊട്ട കൈ ദ്രവിച്ച് താഴേക്ക് വീഴാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കാരികൻ ദേഷ്യത്തോടെ പുരോഹിതന്റെ മുഖത്ത് പിടിക്കുകയാണ്. അത് ചീഞ്ഞ തക്കാളി ഫ്രീസറിൽ 10 കൊല്ലം വെച്ചതുപോലെയായി. അങ്ങനെ എല്ലാ പുരോഹിതന്മാരെയും കാരികൻ കൊന്നുകളയുകയാണ്. എന്നിട്ട് ഡാനിയെ കൊണ്ട് ചെകുത്താന്റെ അടുത്തേക്ക് പോകുന്നു. പുരോഹിതന്മാർ പൂട്ടി വെച്ചിരുന്ന ജോണിയും നാദിയെയും മോങ്കും കുറച്ചു കഴിഞ്ഞപ്പോ പുറത്തേക്കെത്തി. അവർ വന്ന് നോക്കിയപ്പോ അവിടെ എല്ലാ പുരോഹിതന്മാരും ജീർണിച്ച് കിടക്കുന്നുണ്ട്. ഇത് ഡാനിയാണോ ചെയ്ത്? അല്ല, ഡാനിയെ കടത്തിക്കൊണ്ടുപോവാൻ ഇവിടേക്ക് ആരോ വന്നിട്ടുണ്ട്. അയാൾ ചെയ്തതായിരിക്കും. അവര് ഡാനിയെ കൊല്ലാനാണോ കൊണ്ടുപോയെ? ഒരിക്കലും അല്ല. കൊല്ലാനായിരുന്നെങ്കിൽ അവർക്ക് ഇവിടെ വെച്ച് തന്നെ ഡാനിയെ കൊല്ലാമായിരുന്നു. ഇത് മെഫിസ്റ്റോയാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്തിനാണ് മെഫിസ്റ്റോക്ക് ഡാനിയുടെ ആവശ്യം? അയാൾ ഡാനി വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത്? മെഫിസ്റ്റോയുടെ മകനായതുകൊണ്ട് അവനെ പുതിയ ചെകുത്താനാക്കാനാണോ? അതോ അവനെ കോളേജിലയക്കാനാണോ? അതോ നരകത്തിലേക്ക് കൊണ്ടുപോകാനാണോ? എന്താണ് മെഫിസ്റ്റോയുടെ ആവശ്യം? ജോണി, നീ പറഞ്ഞ കാര്യം ശരിയാണ്. പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദിവസം അതെന്നാണ്? പ്രവചനത്തിലെ അവസാനത്തെ ദിവസം. ഈ ദിവസം കൂടി കഴിഞ്ഞാൽ ചെകുത്താന് പിന്നെ ഡാനിയുടെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് ഡാനി അവന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. നീ ചോദിച്ചില്ലേ ചെകുത്താന് മകനായിട്ടുള്ള ഡാനിയെ കൊണ്ട് എന്താണ് ആവശ്യമെന്ന്? അത് അവനെ സ്നേഹിക്കാനല്ല, അത് മെഫിസ്റ്റോക്ക് കൂടുതൽ ശക്തനാവാൻ വേണ്ടിയാണ്. ഇപ്പോഴത്തെ മെഫിസ്റ്റോയുടെ ശരീരം ഒരു മനുഷ്യന്റേതാണ്. ഇത്രയും നാൾ മെഫിസ്റ്റോ ഭൂമിയിൽ അലഞ്ഞു നടന്നതും ഏതെങ്കിലുമൊക്കെ മനുഷ്യരുടെ ശരീരത്തിലാണ്. പക്ഷെ ആ ശരീരങ്ങൾ നശിച്ചു പോകും. അങ്ങനെ ഒരു ശരീരത്തിൽ ഇരിക്കുമ്പോൾ മെഫിസ്റ്റോക്ക് അവന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഭൂമിയിൽ ചെകുത്താന് ശക്തി കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഡാനി ഒരു മനുഷ്യനല്ല, ഒരു ചെകുത്താനുമല്ല, ചെകുത്താന്റെ മകനാണ്. മെഫിസ്റ്റോ അവന്റെ ശരീരത്തിലേക്ക് കയറാനാണ് പോകുന്നത്. പിന്നെ ഡാനി ഉണ്ടാവില്ല, ചെകുത്താൻ മാത്രമായിരിക്കും ബാക്കിയുള്ളത്. അവൻ ഒരുപാട് ശക്തനായി മാറും. ഇത്രയും നേരം ഇതെന്താ പറയാതിരുന്നേ? ഇപ്പോഴാണോ ഇത് പറയുന്നത്? ഹേയ്, ചെകുത്താനുമായിട്ട് ഡീൽ ചെയ്തതാരാ? ചെകുത്താനുമായിട്ട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചതാരാ? അത് ഞാനല്ല, നിങ്ങൾ രണ്ടുപേരുമാണ്. ഞാൻ എന്റെ ജീവൻ പോയാലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. ശരി, പക്ഷെ ഇന്നത്തെ ദിവസം അവസാനിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് അവിടേക്ക് എത്താം. നമുക്ക് ഡാനിയെ രക്ഷിക്കാം. ചെകുത്താൻ ഡാനിയുടെ ഉള്ളിലേക്ക് കയറുന്ന ചടങ്ങ് അതെവിടെ വെച്ചാണ് നടക്കുക? അതെങ്കിലും തനിക്ക് അറിയാമായിരിക്കുമല്ലോ. അറിയാം, അതിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ചെകുത്താൻ ഇത് ചെയ്യണമെങ്കിൽ അത് സ്വർഗത്തിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഒരു സ്ഥലമായിരിക്കണം. ഭൂമിയിൽ സ്വർഗത്തിൽ നിന്ന് ഏറ്റവും അകലെയുള്ള സ്ഥലം ഏതാണോ അവിടെ വെച്ചായിരിക്കും ഈ ചടങ്ങ് നടക്കുക. ആ സ്ഥലം എനിക്കറിയാം. ജോണി, നിനക്ക് വേണ്ടത് അത് നിനക്ക് കിട്ടി. ഇപ്പൊ നിനക്ക് ശക്തിയില്ല, നീ എങ്ങനെ ചെകുത്താനെ നേരിടും? ശരിയാണ്, എനിക്ക് ഈ ഭൂമിയിൽ ഗോസ്ട്രോയിഡറായി ജീവിക്കാൻ താല്പര്യമില്ല. എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗോസ്ട്രോയിഡറിനെ എന്റെ ശരീരത്തിൽ നിന്ന് കളഞ്ഞത്. പക്ഷെ ഞാൻ ഡാനിക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു, അവൻ സേഫ് ആണെന്ന്, അവനെ ഞാൻ രക്ഷിക്കുമെന്ന്. അതെനിക്ക് എന്തായാലും ചെയ്തേ പറ്റൂ. എന്റെ ജീവൻ പോയാലും ശരി, ഞാൻ സന്തോഷത്തോടെ മരിക്കും. അങ്ങനെ അവർ ചെകുത്താന്റെ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. തുർക്കിയിലുള്ള ഉസാക് ഗോപ്റ്റൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചടങ്ങ് നടക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഭൂമിയിലെ സ്ഥലം. അവിടെ ചെകുത്താന്റെ അടുത്തേക്ക് കാരികൻ ഡാനിയെ കൊണ്ടുവന്നു കഴിഞ്ഞു. ഹേയ്, താൻ തന്ന പുതിയ ശക്തികൾ ഉപയോഗിച്ച് ഞാൻ എല്ലാവരെയും കൊന്നു. ഇപ്പൊ ഡാനിയെ കൊണ്ടുവന്നു. കാരികൻ, നീ എന്നെ തുടണ്ട, അങ്ങോട്ട് മാറി നിൽക്ക്. ഇപ്പൊ ഞാൻ നിന്റെ യജമാനാണ്. ഈ പരട്ടച്ചക്കനെ കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു. തന്റെ ചടങ്ങ് നടക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. എന്തായാലും ഞാൻ പയ്യനെ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എനിക്ക് കുറെ നേരത്തേക്ക് പുതിയ പണിയൊന്നും തരരുത്. ദേ കിടക്കുന്നു തന്റെ പയ്യൻ, കൊണ്ടുപോയി എന്താന്ന് വെച്ചാ ചെയ്യ്. കാരികൻ ഡാനിയെ പുറത്തേക്ക് ഇറക്കി. മെഫിസ്റ്റോ വളരെ സ്നേഹത്തോടെയാണ് ഡാനിയുടെ അടുത്ത് പെരുമാറുന്നത്. ഡാനി, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? തീർച്ചയായിട്ടും നിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടാവും, എന്നെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? പക്ഷെ ഡാനി ഒന്നും പറയുന്നില്ല. സമയം രാത്രി ആയിക്കൊണ്ടിരിക്കുവാണ്. രാത്രിയാണ് ഈ ചടങ്ങ് നടക്കുക. ഗോസ്ട്രോയിഡർ ഇല്ലാതെ ചെകുത്താനെ നേരിടാൻ അത്ര എളുപ്പമല്ല. എളുപ്പമല്ലെന്നല്ല, അത് നടക്കാത്ത കാര്യമാണെന്ന് മോങ്കിന് നന്നായിട്ട് അറിയാം. എന്നാലും അയാളുടെ കയ്യിലുള്ള കുറെ ആയുധങ്ങളും എടുത്തുകൊണ്ടാണ് അവർ മൂന്ന് പേരും കൂടി ഈ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. ഈ സമയത്ത് മെഫിസ്റ്റോ ഡാനിയോട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാനി, നിനക്ക് തലയോട്ടിയിൽ തീ പിടിച്ച ഒരു രാക്ഷസനെ അറിയില്ലേ? മെഫിസ്റ്റോ ഗോസ്ട്രോയിഡറിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ ഡാനിക്ക് ഓർമ്മ വരുന്നത് ഗോസ്ട്രോയിഡർ മൂത്രമൊഴിക്കുന്ന സീനാണ്. അവൻ ചിരിക്കാൻ തുടങ്ങി.
നീ എന്താ ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് ആ തീ തുപ്പുന്ന രാക്ഷസൻ ഗോസ്റ്റ് റൈഡർ, അവൻ ആ ശക്തി കൊടുത്തത് ഞാനാണ്. പക്ഷേ അവൻ എനിക്കെതിരെ തിരിഞ്ഞു. ഞാനിപ്പോ ജീവിക്കുന്ന ഈ ശരീരം ഒരു മനുഷ്യന്റെയാണ്, ഒട്ടും ബലമില്ലാത്ത ഒരു ഹ്യൂമൻ ബോഡി. ഈ ശരീരം നശിച്ചുകൊണ്ടേയിരിക്കും, മരിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ശരിക്കുള്ള ശക്തി പുറത്തെടുക്കാൻ ഈ ശരീരത്തിലിരിക്കുമ്പോ സാധിക്കില്ല. പക്ഷെ നീ പൂർണ്ണമായിട്ടും മനുഷ്യനല്ല, നീ എന്റെ മകനാണ് ഡാനി. എനിക്കുള്ള എല്ലാ ശക്തികളും നിന്റെ ഉള്ളിലുമുണ്ട്, അച്ഛനെ പോലെ തന്നെ മകനും. നീ അടുത്തേക്ക് ചെല്ലുമ്പോ ഗോസ്റ്റ് റൈഡറിന്റെ ശക്തി കുറയുന്നതായി കണ്ടില്ലേ? ആ ഒരു കഴിവ് അച്ഛനില്ല, അത് നിനക്കുണ്ട്. പക്ഷേ ഇപ്പൊ അച്ഛന് ഭൂമിയിൽ ഏറ്റവും ശക്തനാവാൻ വേണ്ടി നിന്റെ ശരീരത്തിലേക്ക് കയറിയേ പറ്റൂ. അങ്ങനെ പറഞ്ഞ് മെഫിസ്റ്റോ ഒരു സിറിഞ്ച് എടുത്ത് ഡാനിയെ മയക്കി കിടത്തുവാണ്. ഈ ചടങ്ങ് കഴിയുന്നത് വരെ ഡാനി രക്ഷപ്പെടാൻ ശ്രമിക്കാൻ പാടില്ലല്ലോ, അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ജോണിയും നാദിയയും മോങ്കും ദൂരെ നിന്ന് ആ കെട്ടിടത്തിലേക്ക് നോക്കുന്നുണ്ട്. അവിടേക്ക് നോക്കിയപ്പോ ഇഷ്ടം പോലെ ആളുകൾ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതൊക്കെ ആരാ? ഇവരൊക്കെ എന്തിനു വന്നിരിക്കുന്നത്? അവർ സമൂഹത്തിലെ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ആളുകളാണ്, വലിയ പദവിയിലുള്ളവർ, ശക്തരായ ആളുകൾ, പൊളിറ്റീഷ്യൻസ്, കൊല ചെയ്യുന്നവർ, മന്ത്രിമാർ, അങ്ങനെ എത്രയോ പേർ. ഇവരൊക്കെ ചെകുത്താന്റെ പടയാളികളാണ്. അവരിന്ന് ഉയരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നതിന്റെ കാരണം ചെകുത്താൻ തന്നെയാണ്. ഒരുപക്ഷെ ഇതിൽ കുറെ പേർ ചെകുത്താൻ ആത്മാവ് എഴുതി കൊടുത്തു കാണും. ഇപ്പൊ ഇവരെല്ലാവരും ചെകുത്താൻ പുതിയ ശരീരത്തിലേക്ക് കയറി വീണ്ടും ഉയർത്തെഴുന്നേക്കുന്നത് കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് മെഫിസ്റ്റോയുടെ ഉദ്ദേശം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഭൂമി നരകമായിരിക്കും. ഇന്ന് വരെ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ശക്തനായി മാറും മെഫിസ്റ്റോ. പിന്നെ തടയാനാവില്ല, പിന്നെ നമ്മുടെ ഡാനിയും ബാക്കിയുണ്ടാവില്ല. ഭൂമിയിൽ നരകത്തിൽ ഇരുട്ട് പടർന്നു കയറും. അങ്ങനെ സമയം രാത്രിയായി. ചെകുത്താന്റെ ആളുകൾ ഡാനിയെ അവിടെ കൊണ്ടുവന്ന് മുട്ടുകുത്തി നിർത്തിയിരിക്കുവാണ്. മെഫിസ്റ്റോ അങ്ങോട്ട് കടന്നു വന്നു. അയാൾക്ക് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളവരെല്ലാം മെഫിസ്റ്റോയെ വണങ്ങിക്കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവരെല്ലാവരും ചടങ്ങിനു വേണ്ടി കറുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അവരെല്ലാവരും എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ഇത് കേട്ടപ്പോ ചടങ്ങ് തുടങ്ങിയ കാര്യം മോങ്കിന് മനസ്സിലായി. ഇവർ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഡാനിയുടെ ആത്മാവ് പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. നമുക്ക് തുടങ്ങാൻ സമയമായി. ഇപ്പൊ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എല്ലാം വൈകിപ്പോവും, ഡാനി നമ്മുടെ കയ്യിൽ നിന്ന് പോവും. ഇതാണ് പറ്റിയ സമയം. ഈ ചടങ്ങ് നടക്കുന്ന സമയത്ത് മെഫിസ്റ്റോയുടെ ആത്മാവ് ഡാനിയുടെ ശരീരത്തിലേക്ക് കയറ്റുന്ന സമയമാണ്. ആ സമയത്ത് മെഫിസ്റ്റോ അധികം ശക്തി ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും. അപ്പോ മാത്രമാണ് നമ്മൾക്ക് ചെകുത്താനെതിരെ പോരാടാൻ പറ്റൂ. ചടങ്ങ് തീരാൻ അധികം സമയം ബാക്കിയില്ല. ഈ സമയത്ത് നാദിയെ വിഷമിച്ച് ദൂരേക്ക് മാറി നിൽക്കുകയാണ്. ജോണി ചെന്ന് അവളെ ആശ്വസിപ്പിക്കുന്നു. നാദിയെ കരയാൻ തുടങ്ങി. ജോണി, ഞാൻ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ എന്നെ ശിക്ഷിച്ചോ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്റെ ഡാനി, അവൻ എന്ത് തെറ്റ് ചെയ്തു? ഞാനല്ല ചെകുത്താനുമായിട്ട് ഒപ്പുവെച്ചത്. അതിനൊക്കെ ഇപ്പൊ അനുഭവിക്കേണ്ടി വരുന്നത് എന്റെ ഡാനിക്കാണ്. എന്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡാനി മാത്രമാണ്. അവൻ പോയ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ സമയത്ത് മെഫിസ്റ്റോയും ഡാനിയുടെ കൂടെ മുട്ടുകുത്തിയിരുന്നു. അവിടുത്തെ ആളുകൾ ചൊല്ലുന്ന മന്ത്രങ്ങൾ മാത്രമാണ് എല്ലാ സ്ഥലത്തും മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നത്. മെഫിസ്റ്റോയും ഡാനിയും ഒരുമിച്ച് ആടാൻ തുടങ്ങി. ഇതൊക്കെ ആ മന്ത്രത്തിന്റെ ശക്തിയാണ്. അതായത് ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു. നാദിയ ഒരു സ്നൈപ്പർ ഗൺ വെച്ച് അവിടെ കാവൽ നിൽക്കുന്ന ആളുകളെ വെടിവെച്ച് താഴെയിടുവാണ്. ഈ സമയത്ത് മോങ്കും ജോണിയും നേരെ ഉള്ളിലേക്ക് കടന്നു. അപ്പോ നമ്മളുടെ പ്ലാൻ എന്താ? പ്ലാൻ എന്ന് പറയാനൊന്നുമില്ല, കാരണം ചെകുത്താനെതിരെ നമ്മൾക്ക് കാര്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. നീ ഉള്ളിലേക്ക് കടക്കുന്നു, ഡാനി എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് ഓടുന്നു. അപ്പൊ നീയോ? നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാനോ? എനിക്കും പ്ലാൻ ഒന്നുമില്ല. ഞാനും നേരെ ഇങ്ങോട്ട് കയറി ചെല്ലും, മുന്നി വരുന്നവനെയൊക്കെ കൊന്നുതള്ളും ഞാൻ മരിക്കുന്നവരെ. ഇതിനു മുമ്പ് അവസാനമായിട്ട് ഞാൻ ഈ വൈൻ ഒന്ന് കുടിക്കട്ടെ, നീയും ട്രൈ ചെയ്യ്. അങ്ങനെ ജോണിയും മോങ്കിന്റെ കയ്യിലിരിക്കുന്ന വൈൻ എടുത്ത് കുറച്ച് കുടിക്കുന്നു. മോങ് ജോണിയെ ഒന്ന് കെട്ടിപ്പിടിക്കുവാണ്, കാരണം ചിലപ്പോ അവസാനമായിട്ടായിരിക്കും മോങ് ജോണിയെ കാണുന്നത്. എന്നിട്ട് അവൻ നേരെ ഉള്ളിലേക്ക് കടന്നു. അവന്റെ കയ്യിലിരിക്കുന്ന തോക്ക് വെച്ച് മുന്നി കണ്ട ചെകുത്താന്റെ ആളുകളെയൊക്കെ അവൻ വെടിവെച്ച് കൊന്നു. ജോണിയാണെങ്കിൽ നേരെ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അവിടേക്ക് നോക്കിയപ്പോ ജോണി ഞെട്ടിപ്പോയി. അവിടെ മെഫിസ്റ്റോയുടെ കണ്ണ് മുഴുവൻ കറുത്ത നിറത്തിലാണ്. അത് മാത്രമല്ല, ഡാനിയുടെ കണ്ണും മുഴുവനായി കറുത്ത നിറമായി മാറിക്കഴിഞ്ഞു. ഇപ്പൊ മന്ത്രങ്ങൾ മെഫിസ്റ്റോ ചൊല്ലാൻ തുടങ്ങി. അതിന്റെ കൂടെ തന്നെ ഡാനിയും അറിയാതെ മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. മെഫിസ്റ്റോയുടെ മേൽ നിന്ന് ഒരു നിഴൽ പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. അത് മെഫിസ്റ്റോയുടെ ആത്മാവാണ്. മെഫിസ്റ്റോയുടെ ആത്മാവിനെ ഡാനിയുടെ മേലേക്ക് കയറ്റാൻ തുടങ്ങി. പെട്ടെന്ന് മോങ് അങ്ങോട്ട് കയറി വന്നു. എന്നിട്ട് മുന്നിൽ കാണുന്ന എല്ലാവരെയും വെടിവെച്ച് അങ്ങോട്ട് കൊല്ലാൻ തുടങ്ങി. ഈ ശബ്ദം കേട്ട് മെഫിസ്റ്റോ എണീക്കുവാണ്. അപ്പോഴേക്കും ജോണി ഓടി വന്ന് മെഫിസ്റ്റോയുടെ മുഖം നോക്കി നല്ലൊരു ഇടി വെച്ച് കൊടുത്തു. മെഫിസ്റ്റോ താഴെ വീണു, കാരണം മോങ് പറഞ്ഞതുപോലെ ഈ സമയത്ത് മെഫിസ്റ്റോക്ക് ശക്തി കുറഞ്ഞിരിക്കും. ഇത് ഞാൻ തനിക്ക് വേണ്ടി കുറെ നാളായിട്ട് ഓങ്ങി വെച്ച ഇടിയാ, അതിപ്പോ തരാൻ പറ്റി, നല്ല ആശ്വാസമുണ്ട്. അങ്ങനെ പറഞ്ഞ് ജോണി ഡാനിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പക്ഷേ ഡാനിക്ക് നേരെ കൈ നീട്ടിയപ്പോ ജോണിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഡാനിയുടെ കണ്ണൊക്കെ ഇപ്പോഴും കറുത്ത നിറത്തിലാണ്. അതായത് ചെകുത്താന്റെ മകനും ഒരുപക്ഷെ ചെകുത്താനായി മാറിക്കഴിഞ്ഞു. ജോണിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഡാനി, ഞാൻ പറയുന്ന കേക്ക്, ഇത് നീയല്ല. നീ ഇങ്ങനെയായി മാറേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലായി, ഞാൻ ഗോസ്റ്റ് റൈഡറിന്റെ പവറുകൾ എന്റെ ഉള്ളിൽ നിന്ന് കളയാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. ഡാനി, മെഫിസ്റ്റോ ശ്രമിക്കുന്നത് നിന്നെ ഇല്ലാതാക്കാനാണ്. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും മെഫിസ്റ്റോ അവന്റെ ശക്തി ഉപയോഗിച്ച് ദൂരേക്ക് തെറിപ്പിക്കുവാണ്. ഈ സമയത്ത് വെടിവെച്ചുകൊണ്ട് നിൽക്കുന്ന മോങ്കിനെ കാരികം വന്ന് പിടിക്കുന്നു. കാരികം പിടിച്ചതോടെ മോങ്കിന്റെ കയ്യിലിരിക്കുന്ന തോക്ക് ദ്രവിച്ച് താഴേക്ക് വീണു. തോക്ക് മാത്രമല്ല, കാരികൻ മോങ്കിന്റെ രണ്ട് കയ്യിലും പിടിച്ച് അയാളെ ദ്രവിപ്പിച്ച് കളയാൻ തുടങ്ങി. തന്റെ ശരീരം ഇങ്ങനെ അഴുകിക്കൊണ്ടിരിക്കുന്നത് മോങ്കിന് അറിയാൻ സാധിച്ചു. അവനാകെ വല്ലാത്തൊരവസ്ഥയിലായി. അങ്ങനെ കൈ മുതൽ മുഖം വരെ മുഴുവനായിട്ട് ജീർണിക്കാൻ തുടങ്ങി. പക്ഷേ ആ അവസ്ഥയിലും മോങ് ദൈവത്തിനെ ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവസാന
അവസാനത്തെ ശക്തി വെച്ച് അവന്റെ തലകൊണ്ട് കാരികൻ ഇടിക്കുന്നു. പക്ഷെ ആകെ ദ്രവിച്ചിരിക്കുന്നത് കൊണ്ട് കാരികന്റെ മേൽ ചെന്നിടിച്ച് അയാൾ കഷ്ണങ്ങളായിട്ട് ചിതറി താഴെ വീണു. അങ്ങനെ മോങ്ക് മരിച്ചുപോയി. ഇത് കാണുന്ന ജോണിക്ക് വിഷമമാവുന്നുണ്ട്. താഴെ വീണു കിടക്കുന്ന ജോണിയെ മെഫിസ്റ്റോയുടെ ആളുകൾ ചുറ്റും വളയുകയാണ്. ജോണി ബ്ലേസ്, നിനക്കിപ്പോ ശക്തികളൊന്നുമില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ എന്റെ മുന്നിലേക്ക് കയറി വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നീ ഇപ്പൊ വെറും ഒരു ചെറിയ പ്രാണിയെ പോലെയാണ്, മറ്റുള്ള മനുഷ്യന്മാരെ പോലെ തന്നെ ബലമില്ലാത്ത ഒരു ചെറിയ ജീവി മാത്രം. ഈ സമയത്ത് കാരികൻ വന്ന് ജോണിയെ പിടിക്കുകയാണ്. അതോടെ ജോണിയുടെ ശരീരവും പതുക്കെ ദ്രവിക്കാൻ തുടങ്ങി. പക്ഷെ കാരികന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവൻ ജോണിയെ പതുക്കെ വേദനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ മുഴുവനായിട്ട് ദ്രവിപ്പിക്കാനല്ല. ചെകുത്താൻ ജോണിയെ ഇപ്പൊ കൊല്ലണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് ഡാനി അങ്ങോട്ട് വരുന്നു. ചെകുത്താന്റെ മകനായതുകൊണ്ട് എല്ലാവരും അവന് വഴിമാറി കൊടുത്തു. കാരികൻ ജോണിയെ വേദനിപ്പിക്കുന്നത് ഡാനി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വാവ്, ഇത് കണ്ടില്ലേ, ചെകുത്താന്റെ മകനും ചെകുത്താനെ പോലെ തന്നെ മറ്റുള്ളവരുടെ വേദന കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നു. ഇങ്ങനെ തന്നെ വേണം, അച്ഛനെ പോലെ തന്നെ മകനും. ഡാനി, നീ ഇതല്ല, നീ ഇങ്ങനെയാവേണ്ട ആവശ്യമില്ല. നീ ഒരിക്കലും ഒരു മോശം ആളായിരുന്നില്ല, ഇനി അങ്ങനെ ആവാനും പോകുന്നില്ല. ചിന്തിച്ചു നോക്ക്. ഡാനി മെഫിസ്റ്റോക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അയാളോട് ചോദിക്കുന്നു, അച്ഛ, നിങ്ങൾ എന്റെ അച്ഛനല്ലേ? ഡാനി തന്നെ അച്ഛനെന്ന് വിളിക്കുന്നത് കേട്ട് മെഫിസ്റ്റോക്ക് സന്തോഷമായി. അച്ഛനോട് നേരത്തെ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ മകനായതുകൊണ്ട് എനിക്കും നിങ്ങളുടെ അതേ ശക്തികളുണ്ടെന്ന്? ശരിയല്ലേ, അച്ഛനെ പോലെ തന്നെ മകനും, അങ്ങനെയല്ലേ പറഞ്ഞത്? ചെകുത്താൻ എന്തോ പന്തിയേട് തോന്നി. ജോണി ഡാനിയുടെ കണ്ണിലേക്ക് നോക്കുവാണ്. ജോണിക്ക് മനസ്സിലായി, അവനിപ്പൊ ചെകുത്താന്റെ കൺട്രോളിലല്ല, ഡാനി ചെകുത്താനായി മാറിയിട്ടില്ല. ജോണി ഒരു കാര്യം മനസ്സിലുറപ്പിച്ചു. കുറച്ചുനേരം മുമ്പ് അവന്റെ ഏറ്റവും വലിയ ശക്തിയെ അവൻ വേണ്ടെന്ന് വെച്ചിരുന്നു. പക്ഷെ ഇപ്പോ ജോണിക്ക് ആ ശക്തി ആവശ്യമാണ്. ഡാനിയുടെയും ജോണിയുടെയും മനസ്സിലുള്ള കാര്യം ഇപ്പൊ ഒന്ന് തന്നെയാണ്. ഡാനി, ഇനി കാത്തു നിൽക്കാൻ സമയമില്ല, നീ അത് ചെയ്തേ പറ്റൂ. ഞാനതിന് തയ്യാറായി കഴിഞ്ഞു. പെട്ടെന്നാണ് ചെകുത്താൻ പോലും പ്രതീക്ഷിക്കാത്തൊരു നീക്കം ഡാനി ചെയ്യുന്നത്. ഡാനി ജോണിയുടെ അടുത്തേക്ക് ഓടി വന്ന് അവന്റെ വായിൽ നിന്ന് നരകത്തിലെത്തി ജോണിയുടെ മേലേക്ക് കൊടുക്കുകയാണ്. നരകത്തിലെത്തി ഡാനിയുടെ വായിൽ നിന്ന് ജോണിയുടെ വായിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, മെഫിസ്റ്റോ പറഞ്ഞതുപോലെ ചെകുത്താന്റെ മകനായതുകൊണ്ട് മെഫിസ്റ്റോയുടെ എല്ലാ കഴിവുകളും ഡാനിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഡാനിക്കും ഒരാളെ വീണ്ടും ഗോസ്റ്റ് റൈഡറാക്കി മാറ്റാൻ പറ്റും. തീ തുപ്പി കഴിഞ്ഞതോടെ ഡാനി താഴെ കുഴഞ്ഞു വീഴുകയാണ്. ചെകുത്താന് പണി പാടിയെന്ന് മനസ്സിലായി. ഈ സമയത്ത് നമ്മുടെ ജോണി ബ്ലേസ് ആണെങ്കിൽ നേരെ നിൽക്കാൻ പറ്റാതെ അവിടെയൊക്കെ ഓടി നടക്കുവാണ്. കാരണം അവന്റെ തലയൊക്കെ പുകയാൻ തുടങ്ങി, തലയ്ക്ക് ചൂട് പിടിച്ച് അത് കത്താനും തുടങ്ങി. അത് കാരണം ജോണിക്ക് അടങ്ങി നിൽക്കാൻ പറ്റുന്നില്ല. ഈ സമയത്ത് നാദിയുടെ അടുത്തിരിക്കുന്ന ജോണിയുടെ ബൈക്ക് തീ പിടിച്ച് ആളി കത്തി. അതുകൊണ്ട് നാദിയെ പേടിച്ചുപോയി. അതിന്റെ അർത്ഥം കാലഭൈരവനായിട്ടുള്ള ഗോസ്റ്റ് റൈഡർ തിരിച്ചു വരാൻ പോവുകയാണ്. ചെകുത്താന്റെ ആളുകൾ ജോണിയെ പിടിക്കാൻ വേണ്ടി ചുറ്റും കൂടി. ഒരു സെക്കൻഡ് ജോണി ഒന്ന് വട്ടം കറങ്ങിയതും അവന്റെ കയ്യിലിരിക്കുന്ന ചങ്ങല കൊണ്ട് ഒരുപക്ഷെ അതിന്റെ കാറ്റടിച്ച് ചുറ്റും നിന്ന പാപികളെല്ലാം കത്തിക്കരിഞ്ഞ് താഴെ വീഴുകയാണ്. ചെകുത്താനും ആളുകളും പല പല കാറുകളിലായിട്ട് പോകാൻ തുടങ്ങി. അതിന്റെ ഒക്കെ മുകളിൽ ഗോസ്റ്റ് റൈഡർ പിന്നാലെ വരികയാണെങ്കിൽ വെടിവെച്ചിടാൻ വേണ്ടി ആളുകളെ ചെകുത്താൻ ഏർപ്പാടാക്കി നിർത്തിയിട്ടുണ്ട്. ചുറ്റുമുള്ള എല്ലാവരെയും കത്തിക്കരിച്ച് കളഞ്ഞ് ഗോസ്റ്റ് റൈഡർ എഴുന്നേറ്റ് നിൽക്കുന്നു. പണ്ടത്തേക്കാൾ ഭ്രാന്തനായി, പണ്ടത്തേക്കാൾ ശക്തനായി അവൻ വീണ്ടും അവതരിച്ചിരിക്കുകയാണ്. ഇനി അവന്റെ ലക്ഷ്യം ഡാനിയെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഇത്രയും നാൾ ജോണിയുടെ ശരീരത്തിലേക്ക് സെറാത്തോസിന്റെ പവർ കയറിയിരുന്നത് മെഫിസ്റ്റോ വഴിയാണ്. ജോണിയുടെ സമ്മതമില്ലാതെ ആ പവർ തിരിച്ചെടുക്കാൻ മെഫിസ്റ്റോക്ക് പറ്റുമായിരുന്നില്ല. പക്ഷെ മെഫിസ്റ്റോയുടെ മകനായിട്ടുള്ള ഡാനി മെഫിസ്റ്റോക്ക് ഇല്ലാത്ത ചില കഴിവുകൾ കൂടി ഉള്ളവനാണ്. അതുകൊണ്ടാണ് ഗോസ്റ്റ് റൈഡർ അവന്റെ അടുത്തേക്ക് വരുമ്പോ പവർ കുറയുന്നത്. ഇപ്പൊ ജോണി ബ്ലേസ് ഗോസ്റ്റ് റൈഡറായി മാറിയിരിക്കുന്നത് മെഫിസ്റ്റോയുടെ മകനായിട്ടുള്ള ഡാനി വഴിയാണ്. അതുകൊണ്ട് പല പുതിയ മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതിലേറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത്, മുൻപ് ജോണി ബ്ലേസിന് രാത്രിയോ ഇരുട്ടുള്ളപ്പോഴോ മാത്രമാണ് ഗോസ്റ്റ് റൈഡറായി മാറാൻ പറ്റിയിരുന്നത്. പക്ഷെ ഇപ്പോ ജോണി ബ്ലേസിന് പകൽ വെളിച്ചത്തിലും സൂര്യപ്രകാശത്തിലും വരെ ഗോസ്റ്റ് റൈഡറായി മാറാൻ പറ്റും. അപ്പൊ ഇനി നമ്മൾക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഗോസ്റ്റ് റൈഡറിന്റെ രൂപം കാണാൻ പറ്റും. ഈ സമയത്ത് ഡാനി കാറിൽ മയങ്ങി കിടക്കുകയാണ്. കാർ ഓടിക്കുന്നത് മെഫിസ്റ്റോ ആണ്. റൈഡർ ചൂളം അടിച്ചതും അനുസരണയുള്ള നായയെ പോലെ അവന്റെ നരകത്തിലെ ബൈക്ക് അടുത്തേക്ക് വരുവാണ്. ജോണി അതിൽ ചാടിക്കയറി നേരെ മെഫിസ്റ്റോയുടെ പിന്നാലെ ചീറിപ്പാഞ്ഞു. ഈ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി മെഫിസ്റ്റോയും ആളുകളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരൊട്ടും പ്രതീക്ഷിക്കാതെ ഗോസ്റ്റ് റൈഡർ അവരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം അവൻ വന്നുകൊണ്ടിരിക്കുന്നത് നരകത്തിലെ തീ പിടിച്ച ബൈക്കും കൊണ്ടാണ്. വെടിവെക്കാൻ കാത്തു നിന്നവരൊക്കെ ഇഷ്ടം പോലെ വെടിവെക്കുന്നു. ഒരു കാര്യവും ഉണ്ടായില്ല. ഇതൊക്കെ മെഫിസ്റ്റോ കണ്ണാടി കൂടെ കാണുന്നുണ്ട്. അയാൾ വാഹനത്തിന്റെ വേഗം കൂട്ടി. ഈ സമയത്ത് ഗോസ്റ്റ് റൈഡർ ബൈക്കിൽ വന്ന് നേരെ മെഫിസ്റ്റോയുടെ ആളുടെ ജീപ്പിലേക്ക് ചാടി കയറുന്നു. എന്നിട്ട് അയാളെ എടുത്ത് നിരത്തിട്ട് റൈഡർ ആ ജീപ്പ് ഓടിക്കാൻ തുടങ്ങി. അതോടെ ഹെൽ ഫയർ കാരണം അത് നരകത്തിലെ ജീപ്പായി മാറി. ഉടുക്കത്ത് വേഗതയിൽ ആ ജീപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാദിയെയും ഒരു ജീപ്പ് എടുത്ത് പിന്നാലെ വരുന്നുണ്ട്. ജോണി ഓടിക്കുന്ന ജീപ്പ് വന്നിടിച്ചതോടെ ചുറ്റുമുള്ള കാറും ജീപ്പും ഒക്കെ കത്തിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. നാദിയെ പിടിക്കാൻ വേണ്ടി കാരികൻ അവളുടെ ജീപ്പിന്റെ മുകളിലേക്ക് ചാടി കയറുന്നു. അവൻ ചില്ല് പൊട്ടിച്ച് നാദിയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ഗോസ്റ്റ് റൈഡർ അവന്റെ ഹെൽ ഫയർ ചങ്ങല ഉപയോഗിച്ച് കാരികനെ ചുറ്റിപ്പിടിക്കുന്നു. എന്നിട്ട് നേരെ വലിച്ച് റൈഡർ പോയിക്കൊണ്ടിരിക്കുന്ന ജീപ്പിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ അവർ തമ്മിൽ ചെറിയൊരു ഫൈറ്റ് നടന്നു. കാരികനും ഇപ്പൊ ഒരു ശക്തനായിട്ടുള്ള ആളാണ്. അവൻ ഗോസ്റ്റ് റൈഡറെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ റൈഡറും വിട്ടുകൊടുക്കുന്നില്ല. റൈഡർ കാരികന്റെ തല പിടിച്ച് അവന്റെ കണ്ണിലേക്ക് നോക്കി ആത്മാവിനെ കത്തിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ കാരികനും വിട്ടുകൊടുക്കുന്നില്ല. അവൻ കാറിന്റെ അടിയിൽ കൂടെ ചാടി മറ്റേ സൈഡിൽ കൂടെ വരുവാണ്. എന്നിട്ട് ഗോസ്റ്റ് റൈഡറിനെ അടിച്ച് നിലത്ത്
കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. അവന്റെ ബ്ലാക്ക് ഔട്ട് പവർ അല്ലെങ്കിൽ സാധനങ്ങളെ നശിപ്പിച്ചു കളയാനുള്ള പവർ അവൻ റൈഡറിന്റെ മേൽ പ്രയോഗിക്കുകയാണ്. കാരികം പറയുന്നു, ഞാൻ മനുഷ്യനായിരുന്നപ്പോ പോലും എനിക്ക് നിന്നെ പേടിയുണ്ടായിരുന്നില്ല, എന്നിട്ടാണ് ഇപ്പോ. പക്ഷെ പാവം കാരികൻ ഒരു കാര്യം അറിയില്ല, നശിക്കുന്ന സാധനങ്ങൾ നരകത്തിലെയാണെന്നാണ് പറയാറ്. അവൻ പോരാടിക്കൊണ്ടിരിക്കുന്നത് നരകത്തിലെ ചെകുത്താനോടാണ്. റൈഡർ പെട്ടെന്ന് കാരികന്റെ തല പിടിച്ച് അവന്റെ കണ്ണുകളിലേക്ക് നോക്കുന്നു. വെറും നിമിഷങ്ങൾ കൊണ്ട് പെൻ ആൻഡ് സ്റ്റെയർ ആക്റ്റീവായി. കാരികൻ അതുവരെ ചെയ്തിട്ടുള്ള പാപങ്ങളുടെയൊക്കെ വേദന അനുഭവിച്ച് ആത്മാവ് കത്തി മരിക്കുകയാണ്. ഇല്ലാതായ ശേഷം അവൻ ആരെയൊക്കെ തൊട്ടില്ലാതാക്കിയോ അതുപോലെ അവനും അഴുകി ജീർണിക്കാൻ തുടങ്ങി. അവിടേക്ക് പാഞ്ഞു വന്ന തന്റെ ബൈക്കിലേക്ക് ഗോസ്റ്റ് റൈഡർ ചാടി കയറുകയാണ്. എന്നിട്ട് നേരെ സ്പീഡിൽ പാഞ്ഞൊരു പോക്ക് പോകുന്നുണ്ട്. ആ പോക്ക് വെറുതെ ആയിരുന്നില്ല, അവൻ നേരെ ചെല്ലുന്നത് മെഫിസ്റ്റോയുടെ കാറിന്റെ തൊട്ട് പിന്നിലേക്കാണ്. തന്റെ കയ്യിലെ ഹെൽഫയർ ചങ്ങലെടുത്ത് ഒരൊറ്റ എയർ, അത് മെഫിസ്റ്റോ ഓടിച്ച കാറിൽ ചെന്ന് ചുറ്റിപ്പിടിച്ചതും റൈഡർ ഒരൊറ്റ വലി. കാറിന്റെ കൺട്രോൾ പോയി. മെഫിസ്റ്റോയും ഡാനിയും പോയിക്കൊണ്ടിരുന്ന കാർ നേരെ തിരിഞ്ഞു മറിഞ്ഞ് തലകുത്തി താഴെ വീഴുകയാണ്. റൈഡർ അവിടെ ചെന്ന് ബൈക്ക് നിർത്തുന്നു, എന്നിട്ട് കാറിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. അവിടെ മെഫിസ്റ്റോ ഈ സമയത്ത് അത്ര ശക്തനല്ലാത്തത് കൊണ്ട് തന്നെ പുറത്തേക്ക് എഴിഞ്ഞഴിഞ്ഞാണ് വരുന്നത്. റൈഡർ അയാളെ പിടിച്ച് മുകളിലേക്ക് പൊക്കുവാണ്. എന്നിട്ട് ഇത്രയും നാളത്തെ ദേഷ്യം തീർക്കാൻ വേണ്ടി മെഫിസ്റ്റോയുടെ മുഖത്ത് നോക്കി ഒരൊന്നൊന്നൊരു അലർച്ച അലറുന്നുണ്ട്. അത് കണ്ട ഏതൊരാളുടെയും ജീവൻ പോവും. മെഫിസ്റ്റോ പേടിച്ചുകൊണ്ട് പറയുന്നു, നീയാടാ, ഞാൻ ഉണ്ടാക്കിയത് വെച്ച് ഏറ്റവും മോശപ്പെട്ട ആൾ നീയാണ്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ ഉടമ്പടികളിലൊക്കെ വെച്ച് നീ മാത്രമേ എനിക്ക് ഇങ്ങനെ ഒരു പണി തന്നിട്ടുള്ളൂ. ഗോസ്റ്റ് റൈഡർ സമയം പാഴാക്കിയില്ല. അവൻ മെഫിസ്റ്റോയെ അവന്റെ ചങ്ങലയിൽ കോർത്ത് നേരെ മുകളിലേക്ക് എടുത്തെറിയുന്നു. മെഫിസ്റ്റോ മുകളിലെത്തിയതോടെ റൈഡർ ചങ്ങല പിടിച്ച ഒരു ഒറ്റ വലി. മെഫിസ്റ്റോ നേരെ ചെന്ന് മണ്ണിലേക്കല്ല വീഴുന്നത്, നരകത്തിലേക്കാണ്. ഗോസ്റ്റ് റൈഡർ മെഫിസ്റ്റോയെ അയച്ചത് ഭൂമിയുടെ അടിയിലുള്ള ഹെൽ ഡയമെൻഷനിലേക്കാണ്. താഴേക്ക് പോകും തോറും മെഫിസ്റ്റോയുടെ ശരീരം കത്തിക്കരിഞ്ഞില്ലാതെയായി. അങ്ങനെ ചെകുത്താനായിട്ടുള്ള മെഫിസ്റ്റോ തിരിച്ച് നരകത്തിലേക്ക് എത്തുകയാണ്. ഗോസ്റ്റ് റൈഡർ സന്തോഷം കൊണ്ട് ആകാശത്തേക്ക് നോക്കി അലറി വിളിക്കുന്നു. ഇതിനെയാണ് പറയുന്നത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക എന്ന്. മെഫിസ്റ്റോ പണ്ട് സെറാത്തോസിനെ ചതിച്ചു നരകത്തി കൊണ്ട് പൂട്ടിയിട്ടു, ജോണി ബ്ലേസിനെ ചതിച്ചു അവനെ ഗോസ്റ്റ് റൈഡറാക്കി മാറ്റി. എന്നിട്ട് അവസാനം ആത്മാവ് തിരിച്ചു കൊടുക്കാമെന്നും റൈഡറിന്റെ ശക്തി ഞാൻ തിരിച്ചെടുക്കാമെന്നും മെഫിസ്റ്റോ ജോണിയോട് പറഞ്ഞപ്പോ ജോണി അത് സമ്മതിച്ചില്ല. കാരണം ജോണി എന്ന് വിചാരിച്ചത് അവൻ അവന്റെ ഉള്ളിലെ ചെകുത്താനെ നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ്. അത് മെഫിസ്റ്റോക്ക് എതിരെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് ജോണി വിചാരിച്ചത്. പക്ഷെ അങ്ങനെയായിരുന്നില്ല, അവൻ ഒരിക്കലും അവന്റെ ഉള്ളിൽ ചെകുത്താനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അവൻ എല്ലാവരും നിന്നും ഓടി ഒളിച്ച് നടന്നത്. അങ്ങനെ എങ്ങനെയോ നമ്മുടെ മോങ്ക് അവനെ കണ്ടെത്തി ഡാനിയെ രക്ഷിക്കാൻ വേണ്ടി അവൻ വരുന്നു. എന്നിട്ട് അവസാനം അവൻ കാരണം തന്നെ മെഫിസ്റ്റോ തിരിച്ച് നരകത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇതൊക്കെ വിധിയുടെ കളിയായിരുന്നു. പലരും ചോദിച്ചു, ഈ മോങ്ക് ഉണ്ടല്ലോ അയാൾ കാണാൻ ഹൈംദാലിന്റെ പോലെ ഉണ്ടല്ലോ എന്ന്. നിങ്ങൾക്ക് തെറ്റിയതല്ല, അത് ഹൈംദാൽ തന്നെയാണ്. ഐ മീൻ MCU-ൽ ഹൈംദാലായിട്ട് അഭിനയിച്ച ആള് തന്നെയാണ് ഈ സിനിമയിൽ മോങ്ക് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഈ സമയത്ത് നാദി അങ്ങോട്ട് ഓടി വരുന്നു. കാറിന്റെ ഉള്ളിൽ ഡാനി കിടക്കുന്നുണ്ടെങ്കിലും അവൻ അനങ്ങുന്നില്ല. അവൾ താഴെ മുട്ടുകുത്തി നിൽക്കുന്നു. കാരണം അവൾക്ക് മനസ്സിലായി ഇത്രയും വലിയൊരു ആക്സിഡന്റ് നടന്നിട്ട് അവളുടെ മകൻ ജീവനോടെ ഉണ്ടാവില്ലെന്ന്. റൈഡർ പതുക്കെ ഡാനിയുടെ അടുത്തേക്ക് തിരികെയാണ്. വിചാരിച്ചപ്പോൾ തന്നെ ഡാനി അനങ്ങുന്നില്ല. റൈഡർ ഡാനിയെ എടുത്തുകൊണ്ടുവന്ന് നാദിയയുടെ കയ്യിൽ കൊടുക്കുവാണ്. നാദിയ ഡാനിയെ പിടിച്ചുകൊണ്ട് കരയുന്നു. ആ സമയത്ത് ഗോസ്റ്റ് റൈഡറിൽ നിന്ന് ജോണി വീണ്ടും പഴയതുപോലെയായി. പക്ഷെ ഒരു മാറ്റമുണ്ട്, അവനിപ്പോ അവന്റെ ഉള്ളിലെ സെറാത്തോസിന്റെ നല്ല വശങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. സെറാത്തോസ് എന്ന ചെകുത്താനെയല്ല, സെറാത്തോസ് എന്ന് പറയുന്ന മാലാകയെയാണ് ജോണിക്കിപ്പോ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നുണ്ട് മൊറോ പറഞ്ഞതുപോലെ എന്റെ ഉള്ളിലെ ചെകുത്താനല്ല, അവനിപ്പോ മാലാകയാണ്. ആ മാലാകയുടെ ശക്തി എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദ സ്പിരിറ്റ് ഓഫ് ജസ്റ്റിസ്. അങ്ങനെ പറയുന്നതും ജോണിയുടെ കൈ ഗോസ്റ്റ് റൈഡറിന്റെ കൈയായി മാറുകയാണ്. പക്ഷെ അതിൽ കത്തുന്ന തീ ചുവന്ന തീയല്ല, പകരം നീല തീയാണ്. അതായത് ജോണിയുടെ ഉള്ളിൽ ഇപ്പൊരു രാക്ഷസനല്ല, ചെകുത്താനായിട്ടുള്ള മെഫിസ്റ്റോയെ തിരിച്ച് നരകത്തിലേക്ക് അയച്ചതോടെ സെറാത്തോസിന് അവന്റെ നല്ല ശക്തികൾ ജോണിയിലൂടെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുകയാണ്. ഒരു പക്ഷേ സെറാത്തോസിന്റെ ഭ്രാന്തെല്ലാം മാറിക്കാണും. ജോണി അവന്റെ കയ്യിൽ വന്ന മാലാകയുടെ ശക്തി ഉപയോഗിച്ച് ഡാനിയുടെ മുഖത്ത് തൊടുകയാണ്. പെട്ടെന്ന് ഡാനി എഴുന്നേക്കുന്നു. അതായത് മരണത്തിൽ നിന്നാണ് ഡാനിയെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാത്ത പല കഴിവുകളും ഉണ്ട്. നാദിക്ക് സന്തോഷമായി. ഡാനി ചോദിക്കുന്നു, നമ്മൾ ജയിച്ചോ? ജോണി പറയുന്നു, യെസ് നമ്മൾ ജയിച്ചു. ഹെൽ യെസ്. അടുത്ത സീനി കാണിക്കുന്നത് ശരീരത്തിലും ബൈക്കിലും നീല തീ പടർത്തിക്കൊണ്ട് ബൈക്ക് ഓടിച്ചു വരുന്ന നമ്മുടെ ജോണി ബ്ലേസിനെയാണ്. സെറാത്തോസ് ഇപ്പോ സ്പിരിറ്റ് ഓഫ് വെഞ്ചൻസ് അല്ല, സ്പിരിറ്റ് ഓഫ് ജസ്റ്റിസ് ആണ്, നീതിയുടെ ദേവൻ. അതുകൊണ്ട് നമ്മൾക്ക് ഇനി മുതൽ ജോണിയെ ഏഞ്ചൽ റൈഡർ എന്നും വിളിക്കാൻ പറ്റും. ജോണിയുടെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. എന്റെ പേരാണ് ജോണി ബ്ലേസ്, ഞാനാണ് ഗോസ്റ്റ് റൈഡർ. അതെ, ഏഞ്ചൽ റൈഡർ ഒന്നും വേണ്ട, ഗോസ്റ്റ് റൈഡർ, അതാണ് അതിന്റെ ഒരു പവർ. ഇങ്ങനെയാണ് ഗോസ്റ്റ് റൈഡർ ദ സ്പിരിറ്റ് ഓഫ് വെഞ്ചൻസ് എന്ന് പറയുന്ന ഈ സിനിമ അവസാനിക്കുന്നത്. എന്തായാലും ഈ സിനിമ ഒരു നല്ല ആക്ഷൻ പാക്ഡ് ചിത്രമായിരുന്നു. എന്നാൽ പോലും എനിക്ക് ഗോസ്റ്റ് റൈഡർ 1-ന്റെ അത്രയ്ക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഗോസ്റ്റ് റൈഡർ 1-ആണോ ഗോസ്റ്റ് റൈഡർ 2-ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന കാര്യം കമന്റിൽ പറയണം. പക്ഷെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഒരു ചോദ്യം. ഗോസ്റ്റ് റൈഡർ നിങ്ങളെ കൊല്ലാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. നിങ്ങൾക്ക് മാർവൽ
സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് ഒരു ഹീറോയോ ഒരു വില്ലനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ തിരഞ്ഞെടുക്കാം. നിങ്ങളെ ഗോസ്റ്റ് റൈഡറിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? അത് കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നും പറയണം. അപ്പൊ നമ്മൾ അടുത്ത സിനിമയിൽ കാണാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.